ബലാത്സംഗ കേസിൽ ഏറ്റവും പ്രധാനമാണ് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധന. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കഴിഞ്ഞ ദിവസം ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതോടൊപ്പം DNA സാമ്പിളും ശേഖരിച്ചു. ഈ അവസരത്തിൽ പലർക്കും സംശയമുണ്ടാകും, എങ്ങനെയാണ് ലൈംഗിക ശേഷി പരിശോധന നടത്തുകയെന്നത്. ബലാത്സംഗ കേസിൽ ഏറ്റവും പ്രധാനമായ ലൈംഗിക ശേഷി പരിശോധനയിൽ നടത്തുന്ന ടെസ്റ്റുകളെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചും ഇനി അറിയാം. ബലാത്സംഗ കേസുകളിലെ ആരോപണ വിധേയർക്ക് പ്രധാനമായും ചെയ്യുന്ന മെഡിക്കൽ ടെസ്റ്റാണ് ലൈംഗിക ശേഷി ടെസ്റ്റ്. തങ്ങൾക്ക് ശേഷിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ വാദിച്ച് പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. കോടതിയിൽ കേസ് ജയിക്കാനുള്ള സുപ്രധാന ശാസ്ത്രമാർഗം കൂടിയാണിത്. ലൈംഗിക ശേഷി പരിശോധനയിൽ 3 ടെസ്റ്റുകളാണ് പ്രധാനമായും ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഉദ്ധാരണശേഷിയും സ്പേം ചെക്കപ്പും. കുഞ്ഞുങ്ങളുണ്ടാകാതെ വലയുന്ന ദമ്പതിമാരിലും ഈ പരിശോധന നടത്താറുണ്ട്. ഇതിന്റെ ആദ്യ പരിപാടി പുരുഷന്റെ സ്പേം പരിശോധന നടത്തുക എന്നതാണ്. ഇതിനായി സ്പേം നിശ്ചിത സമയത്തിനുള്ളിൽ ലാബിലെത്തിക്കണം. അത് പരിശോധിച്ചാണ് പുരുഷനാണോ കുഴപ്പമെന്ന് കണക്കാക്കുന്നത്. ഈ പരിശോധനയിൽ ഇതിലടങ്ങിയിട്ടുള്ള ബീജത്തിന്റെ അളവാണ് പരിശോധിക്കുന്നത്. പുരുഷന് പ്രത്യുൽപാദന ശേഷിയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ പരിശോധന പ്രധാനമാണ്. വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കിയ പുരുഷന്മാരിൽ ശസ്ത്രക്രിയ വിജയമായിരുന്നു എന്നറിയാൻ വേണ്ടിയും ഈ പരിശോധന നടത്തിയിരുന്നു. ബീജദാനം നടത്തുന്ന പുരുഷരിലും മൃഗങ്ങളിലും ഇത് നടത്താറുണ്ട്. ഉദാഹരണം ശരിക്കും വരുന്നുണ്ടോ എന്നത് വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പുരുഷലിംഗത്തിലെ രക്തപ്രവാഹത്തിന്റെ ശക്തിയും ചിലപ്പോൾ പരിശോധിക്കാറുണ്ട്. നാഡീഞരമ്പുകളുടെ തളർച്ച മൂലം ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ശാരീരികമായ രീതിയിൽ രക്തപ്രവാഹമില്ലാതെ വരുമ്പോഴും ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷലിംഗം ഉദ്ധരിച്ച അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും ഡോക്ടർ വിദഗ്ധ പരിശോധന നടത്തും. അതോടൊപ്പം പ്രതിയുടെ BP പരിശോധനയും നടത്തും, കൂടാതെ രക്തപരിശോധനയും. ആവശ്യമെങ്കിൽ എൻഡോക്രൈനോളജി ടെസ്റ്റും നടത്തും. പുരുഷന്മാരിൽ സാധാരണയായി രാവിലെ ഉണ്ടാകുന്ന ഉദാഹരണവും പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്നാൽ ലൈംഗിക പരിശോധനയ്ക്ക് ശേഷമുള്ള ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ റിപ്പോർട്ട് പോസിറ്റീവാണെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.